ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനുള്ള സമയമായി, റിവൈസ് ചെയ്യാനുള്ള സമയമായി. അപ്പൊ ഇന്നത്തെ ഡാൻസ് ഉറപ്പായും വരാൻ പോകുന്ന ഒരു ചോദ്യം കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കിയാലോ? യെസ്, ഇതാണ് ചോദ്യം. മജീദിന്റെ വീട്ടിലെ ചില മാസങ്ങളിലെ വൈദ്യുതി ഉപയോഗം പട്ടികയിൽ കാണിച്ചിരിക്കുന്നു. അതായത് മജീദിന്റെ വീട്ടിലെ വൈദ്യുതി ഉപയോഗിക്കുന്നതിന്റെ കണക്കൊക്കെയാണ് ഈ ഒരു ലിസ്റ്റിൽ തന്നിട്ടുള്ളത്. നമ്മളോട് എന്താ പറഞ്ഞിട്ടില്ലേ, ആ വീട്ടിൽ ഒരു മാസം ശരാശരി എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്, ഒരു മാസം ശരാശരി എത്ര വൈദ്യുതി യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് കൂടാതെ ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ്, ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എടാ, നമ്മുടെ ശരാശരി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കല്ലേ? പരീക്ഷയ്ക്കൊക്കെ ഉള്ള ചോദ്യം ഉള്ള ചാപ്റ്ററാണ്, കൂടുതൽ ചോദ്യം വരാൻ പോകുന്ന ചാപ്റ്ററാണ്. അപ്പൊ ഇതാ നമുക്ക് ചോദ്യം ഒന്നും കൂടെ നോക്കിയാലോ. ദ ടേബിൾ ഷോസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ മജീദ്സ് ഹൗസ് ഫോർ സം മന്ത്സ്. അതായത് ഇതാണ് ആ ടേബിൾ. ഏതൊക്കെ മാസം ഉണ്ടടാ? ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇത്രയും മാസങ്ങളാണല്ലേ ഉള്ളത്. വാട്ട് ഇസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്? ആവറേജ് കണ്ടുപിടിക്കാനാണല്ലേ. യെസ്, ആവറേജ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം, ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തതിന്റെ കണക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ. പിന്നെ വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഇസ് മോർ ദാൻ ദ ആവറേജ്, അതായത് ആവറേജിനെക്കാളും കൂടുതൽ യൂസ് ചെയ്ത മാസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? യെസ്, ശരാശരി എന്താണ് നമുക്കറിയാം. നമ്മൾ എപ്പോഴും പഠിച്ചൊരു സാധനമാണ് ശരാശരി എന്ന് പറയുന്നത്. മൂല്യങ്ങളുടെ ആകെത്തുക ഡിവൈഡഡ് ബൈ മൂല്യങ്ങളുടെ എണ്ണം, അതാണല്ലേ ശരാശരി എന്ന് പറയുന്നത്. അതുപോലെ ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യുവിടാം? നമുക്ക് ആകെ യൂണിറ്റ് കാണണ്ടേ, ഈ ഇലക്ട്രിസിറ്റി എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ആകെ യൂണിറ്റ് എത്രയാണ് എന്ന് കാണണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതേ നമ്മുടെ ടേബിളിൽ തന്നിട്ടുള്ളേ ഈ 85, 90, 75, 82, 78 ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണടാ? കൂട്ടണം. കൂട്ടിയിട്ടോ അതിനോട് എത്ര മാസങ്ങളുണ്ടോ ആ മാസങ്ങളുടെ എണ്ണം ഡിവൈഡ് ചെയ്യാം. അത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ശരാശരിയായി, ആവറേജ് ആയി. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ എണ്ണങ്ങളുടെ തുക എന്താണ്, ആകെ യൂണിറ്റുകളുടെ തുക എന്താണ് നമുക്ക് നോക്കിയാലോ. 85 + 90 + 75 + 82 + 78 ഒരുമിച്ച് കൂട്ടിക്കൂടെ? യെസ്, 8 + 2 = 10 പിന്നെയോ 5 + 5 = 10 അപ്പൊ 10 + 10 = 20 ആണല്ലേ. 0 - 2 മേലെ ക്യാരി ചെയ്തു. 8 + 2 = 10 ആണ്. 10 + 9 എന്ന് പറയുന്നത് 19 ആണ്. 19 + 7 = 26 26 ആണ്. 26 + 8 എന്ന് പറയുന്നത് 34 അല്ലേ. 34നോട് 7 കൂട്ടിയാലോ. യെസ്, 34 + 7 എന്ന് പറയുന്നത് 41 ആണ്. അപ്പൊ 410 ആണ് ആകെ യൂണിറ്റ് എന്ന് കിട്ടി അല്ലേ. 410 ആണ് ആകെ യൂണിറ്റ്. ഇനി നമുക്ക് എന്ത് കിട്ടണതാ? ഇനി നമുക്ക് യെസ്, എത്ര മാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, മാസങ്ങളുടെ എണ്ണം കിട്ടണം. ഏതൊക്കെ ആയിരുന്നു ആ മാസം? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. അപ്പൊ എത്രയായി? 1, 2, 3, 4, 5 അഞ്ച് മാസങ്ങളാണല്ലേ. യെസ്, 5 മാസങ്ങളാണ്. അപ്പൊ മാസങ്ങളുടെ എണ്ണം 5 ആണ്. ശരാശരി എന്താണടാ? അതേ ഈ ആകെ യൂണിറ്റിന്റെ തുക, യൂണിറ്റിന്റെ തുക, യൂണിറ്റിന്റെ തുകയും ഡിവൈഡഡ് ബൈ മാസങ്ങളുടെ എണ്ണം, മാസങ്ങളുടെ എണ്ണം. ഇതല്ലേ, യെസ്, ഇതല്ലേ നമ്മുടെ ശരാശരി. അപ്പൊ എത്രയായടാ? ഇസ് ഈക്വൽ ടു 410 ÷ 5 510നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 410നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? യെസ്, ഡിയേഴ്സ്, നമുക്ക് 5 എത്ര വട്ടം പോകടാ? 8 പ്രാവശ്യമാണല്ലേ പോകുന്നത്, 40. ബാക്കി 1 ഇവിടെ വരുമ്പോൾ യെസ്, 5 ൽ 2 വട്ടം 10 പോകും. അപ്പൊ 82 ആണ് ആ ഒരു ആവറേജ് യൂണിറ്റ്. ആവറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് 82 ആണ്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ശരാശരിയേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ്, അതായത് 82നേക്കാളും കൂടുതൽ ഉപയോഗിച്ച മാസങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണടാ 82നേക്കാളും കൂടുതൽ ഉപയോഗിച്ച മാസം? യെസ്, ജനുവരി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ജനുവരി 85 ആണ്. 85 82നേക്കാളും വലുതാണ്. അപ്പൊ ജനുവരി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ഫെബ്രുവരി 90. യെസ്, 82 ആണ് ആവറേജ് കിട്ടിയത്, പക്ഷെ 90 ആണ് ഫെബ്രുവരി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫെബ്രുവരി ഉണ്ട്.
പിന്നെ നമുക്ക് അതെ ഇത് രണ്ടുപേരുള്ളൂ 82നേക്കാളും കൂടുതൽ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനുവരിയും ഫെബ്രുവരിയും ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എക്സാമിനൊക്കെ എല്ലാവരും സൂപ്പർ ആയിട്ട് പഠിക്കാൻ, ലൈവുകളൊക്കെ അടിപൊളിയായി കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാടാ. അതുവരെയ്ക്കും ബൈ ബൈ.